ഹായ് ആവർത്തന ഗുണനം അഞ്ചാമത്തെ വർക്ക്ഷീറ്റ് അഭാജ്യ സംഖ്യകൾ എന്നാൽ എന്താണ് രണ്ട് ഘടകങ്ങൾ മാത്രമുള്ള സംഖ്യകളെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയുന്നു സംഖ്യകൾ വെട്ടിക്കളിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ അഞ്ചാം ക്ലാസ്സിൽ ഇറാത്തോസ്തനീസിന്റെ സംഖ്യകളുടെ അരിപ്പ എന്ന മാർഗത്തിലൂടെ സംഖ്യകൾ കണ്ടെത്തിയത് ഓർമ്മയുണ്ടോ നോക്കാം ഒന്ന് ഭാജ്യമോ അഭാജ്യമോ അല്ല ഒന്നിന് ഒരു ഘടകം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒന്നാദ്യം വെട്ടിക്കളയാ ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യയാണ് രണ്ട് രണ്ട് നിലനിർത്തി രണ്ടിൻ്റെ മറ്റു ഗുണിതങ്ങൾ വെട്ടിക്കളയാം നാല് ആറ് എട്ട് പത്ത് മുപ്പത് വരെയുള്ള ഇരട്ട സംഖ്യകൾ വെട്ടിക്കളയാം പിന്നെ മൂന്നാണ് മൂന്ന് സംഖ്യ രണ്ട് ഘടകം മാത്രമേ ഉള്ളൂ മറ്റു ഗുണിതങ്ങൾ വെട്ടിക്കളയാ ആറ് ആറ് ഇരട്ട സംഖ്യകളെല്ലാം ആദ്യമേ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പിന്നെ ഒമ്പത് പന്ത്രണ്ട് പതിനഞ്ച് പതിനെട്ട് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാല് ഇരുപത്തി ഏഴ് മുപ്പത് അടുത്ത അഭാജ്യസംഖ്യ അഞ്ച് അഞ്ചിന്റെ ഗുണിതം ഇനി ഇരുപത്തി മാത്രമേ വെട്ടാനുള്ളൂ ആറ് ഭാജ്യസംഖ്യയാണ് ആറാറ് മുപ്പത്തി ആറ് മുപ്പത്തി ആറിനേക്കാൾ ചെറിയ സംഖ്യയാണ് മുപ്പത് അതുകൊണ്ട് നമുക്ക് പറയാം ഏതെല്ലാമാണ് അഭാജ്യസംഖ്യകൾ രണ്ട് മൂന്ന് അഞ്ച് ഏഴ് പതിനൊന്ന് പതിമൂന്ന് പതിനേഴ് പത്തൊമ്പത് ഇരു വെട്ടിക്കളയാത്ത സംഖ്യകളെല്ലാം ഇരുപത്തി ഒമ്പത് അഭാജ്യ സംഖ്യകളാണ് ഇനി ഒന്നാമത്തെ പ്രവർത്തനം ഘടകക്രിയ ചുവടെ കൊടുത്ത സംഖ്യകളെ അഭാജ്യ സംഖ്യകളുടെ കൃതികളുടെ ഗുണനഫലമായി എഴുതി നോക്കൂ ഉദാഹരണമായി എഴുപത്തിരണ്ട് എടുത്താൽ എഴുപത്തിരണ്ട് സമം നമുക്കറിയാം എഴുപത്തിരണ്ടിന് എട്ട് ഗുണിക്കണം ഒമ്പത് എന്ന് എഴുതാം ആ എട്ടിന് രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം രണ്ട് 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 നാല് നാല് രണ്ട് എട്ട് ഒമ്പതിന് മൂമൂന്ന് ഒമ്പത് അപ്പോൾ എഴുപത്തിരണ്ടിന് കൃതികൾ ഉപയോഗിച്ച് എഴുതിയാൽ രണ്ട് കൃതി മൂന്ന് ഗുണിക്കണം മൂന്ന് കൃതി രണ്ട് എന്ന് എഴുതാം അതുപോലെ മുപ്പത്തി ആറ് മുപ്പത്തി ആറിന് നാല് ഒമ്പത് മുപ്പത്തി ആറ് നമുക്ക് നാല് എന്നാൽ അഭാജസംഖ്യകളുടെ ഗുണനഫലമായിട്ട് എഴുതുമ്പോൾ രണ്ട് ഗുണിക്കണം രണ്ട് പിന്നെ ഗുണിക്കണം മൂന്ന് ഗുണിക്കണം മൂന്ന് സമം കൃതികളായിട്ട് എഴുതിയാൽ രണ്ട് കൃതി രണ്ട് ഗുണിക്കണം മൂന്ന് കൃതി രണ്ട് ഇനി മറ്റൊരു മാർഗം കൂടി ഉണ്ട് ഇതാണ് സാധാരണ ഉപയോഗിക്കാറ് മുപ്പത്തി ആറിനെ രണ്ട് കൊണ്ട് ഹരിക്കുക അത് ഒറ്റ സ്റ്റെപ്പിൽ ഹരിക്കണം ഒരു രണ്ട് രണ്ട് പതിനാറ് എട്ട് രണ്ട് പതിനാറ് ഇങ്ങനെ അറിയില്ലെങ്കിൽ തുടക്കത്തിൽ സാധാരണ രീതിയിൽ ഹരിച്ചിട്ട് ഇതിവിടെ എഴുതിയാലും മതി പക്ഷേ ഈ രീതി കൂടി പഠിക്കണം ഇനി പതിനെട്ടിനെ രണ്ടു കൊണ്ട് ഹരിച്ചാൽ നമുക്കറിയാം ഒമ്പത് രണ്ട് പതിനെട്ട് ഇനി ഒമ്പത് സംഖ്യ അല്ല രണ്ടു കൊണ്ട് ഹരിക്കാൻ പറ്റില്ല ഏതാണ് മൂന്ന് മൂന്ന് ഒമ്പത് അപ്പോൾ നമുക്ക് രണ്ട് ഗുണിക്കണം രണ്ട് ഗുണിക്കണം മൂന്ന് ഗുണിക്കണം മൂന്ന് രണ്ട് കൃതി രണ്ട് ഗുണിക്കണം മൂന്ന് കൃതി രണ്ട് എന്ന് തന്നെ ഉത്തരം കിട്ടും രണ്ട് രീതിയിലും ഒരേ ഉത്തരം രണ്ട് കൃതി രണ്ട് ഗുണിക്കണം മൂന്ന് കൃതി രണ്ട് രണ്ടാമത്തെ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കുന്ന സംഖ്യകളൊക്കെ അഞ്ചിന്റെ ഗുണിതങ്ങളാണ് അപ്പോൾ അഞ്ചൊരു ഘടകമാണ് അപ്പൊ അഞ്ചുകൊണ്ട് ഹരിക്കാം അഞ്ചോ പൂജ്യോ ആണെങ്കിൽ അഞ്ചുകൊണ്ട് ഹരിക്കാം ഇനി ആദ്യം മൂന്ന് കൊണ്ട് ഹരിക്കുകയാവാം ഇങ്ങനെ മൂന്നിന്റെ ഗുണിതമാണോ എന്ന് എങ്ങനെ നോക്കുക അക്കങ്ങളുടെ തുക കണ്ടെത്തുക രണ്ടും രണ്ടും നാല് നാലും അഞ്ചും ഒമ്പത് അപ്പോൾ ഒമ്പത് എന്നത് മൂന്നിന്റെ ഗുണിതമാണ് അതുകൊണ്ട് ആദ്യം മൂന്ന് കൊണ്ടും ഹരിക്കുക എങ്ങനെ ഹരിച്ചാലും ഉത്തരം എന്താ കിട്ടുക അഞ്ച് കൃതി രണ്ട് ഗുണിക്കണം മൂന്ന് കൃതി രണ്ട് അല്ലെങ്കിൽ മൂന്ന് കൃതി രണ്ട് ഗുണിക്കണം അഞ്ച് കൃതി രണ്ട് എന്ന് കിട്ടും രണ്ടും ഒന്ന് തന്നെ എഴുന്നൂറ്റി അൻപത് എഴുന്നൂറ്റമ്പത് പൂജ്യത്തിൽ അവസാനിക്കുന്ന സംഖ്യയാണ് അതുകൊണ്ട് ആദ്യം അഞ്ച് കൊണ്ടാണ് ഹരിച്ചത് ഇനി അഞ്ഞൂർ അഞ് അതിന്റെ ഉത്തരം എത്രയാണ് തനിയെ ചെയ്തു നോക്കൂ അവസാന ഉത്തരം രണ്ട് ഗുണിക്കണം മൂന്ന് ഗുണിക്കണം അഞ്ച് കൃതി മൂന്ന് അഞ്ഞൂറിന്റെ രണ്ട് കൃതി രണ്ട് ഗുണിക്കണം അഞ്ച് കൃതി മൂന്ന് ഇരട്ട സംഖ്യ ആണോ ആണെങ്കിൽ രണ്ടു കൊണ്ട് ഹരിച്ചു തുടങ്ങാം അഞ്ചിലോ പൂജ്യത്തിലോ അവസാനിക്കുന്ന സംഖ്യകൾ അഞ്ചുകൊണ്ട് ഹരിക്കാം അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അഞ്ചകൃതി നാല് എഴുന്നൂറ്റി എൺപത്തിനാല് ഇവിടെ രണ്ട് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞ് പിന്നെ ഇവിടെ നാല്പത്തി ഒമ്പത് എന്ന് കിട്ടി നാല്പത്തി ഒമ്പതിനെ എങ്ങനെ എഴുതുക ഏഴേഴ് നാൽപ്പത്തി ഒമ്പത് അഭാജ്യസംഖ്യ ഏഴ് അഭാജ്യസംഖ്യയാണ് അഭാജ്യ സംഖ്യകൾ കൊണ്ടാണ് ഹരിക്കേണ്ടത് ആയിരത്തി ഇരുപത്തി നാല് രണ്ട് കൃതി പത്ത് രണ്ടാമത്തെ പ്രവർത്തനം ഗുണന നിയമം എക്സ് ഏത് സംഖ്യ ആയാലും എം എൻ ഏത് എണ്ണൽ സംഖ്യ ആയാലും എക്സ് കൃതി എം ഗുണ എക്സ് കൃതി എൻ സമം എക്സ് കൃതി എം പ്ലസ് എൻ ഇത് ഒരു സൂത്രവാക്യമായിട്ട് പഠിച്ചു വെക്കുക ഇത് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ സംഖ്യയുടെ രണ്ട് കൃതികളുടെ ഗുണനഫലം ആ സംഖ്യയുടെ തന്നെ കൃതിയാണ് എക്സിന്റെ രണ്ട് കൃതികളുടെ ഗുണനഫലം എക്സിന്റെ തന്നെ കൃതിയാണ് ഗുണനഫലത്തിന്റെ കൃത്യംഗം കൃത്യംഗം എന്ന് പറഞ്ഞാൽ എം എൻ എം കൂട്ടണം എൻ എന്നുള്ളതൊക്കെയാണ് കൃത്യംഗങ്ങൾ ആ സംഖ്യയുടെ കൃത്യംഗങ്ങളുടെ തുകയാണ് എമ്മിൻ്റെയും എൻ്റെയും തുകയാണ് ഗുണന ഫലത്തിന്റെ കൃത്യംഗം ഈ തത്വം ഉപയോഗിച്ച് ചുവടെ നൽകിയ കണക്കുകൾ ചെയ്തു നോക്കൂ രണ്ട് കൃതി മൂന്ന് ഗുണിക്കണം രണ്ട് കൃതി അഞ്ച് സമം രണ്ട് മൂന്ന് പ്രാവശ്യം ഗുണിച്ചതിനോട് രണ്ട് അഞ്ച് പ്രാവശ്യം ഗുണിച്ചപ്പോൾ രണ്ട് എട്ട് പ്രാവശ്യം ഗുണിച്ചത് കിട്ടി ഈ സൂത്രവാക്യം ഉപയോഗിച്ചാൽ മൂന്നും അഞ്ചും എട്ട് മൂന്ന് കൃതി രണ്ട് ഗുണിക്കണം മൂന്ന് കൃതി അഞ്ച് സമ ഈ സൂത്രവാക്യം ഉപയോഗിച്ചാൽ മതി എത്രയാണ് മൂന്ന് കൃതി രണ്ട് കൂട്ടണം അഞ്ച് സമം മൂന്ന് കൃതി ഏഴ് എക്സ് കൃതി രണ്ട് ഗുണിക്കണം എക്സ് കൃതി അഞ്ച് എമ്മിന്റെ എന്നിന്റെ സ്ഥാനത്ത് രണ്ടും അഞ്ചും രണ്ട് കൂട്ടണം അഞ്ച് സമം എക്സ് കൃതി ഏഴ് രണ്ട് കൃതി അഞ്ചിനെ രണ്ട് കൃതി മൂന്ന് കൊണ്ട് ഗുണിച്ചാൽ രണ്ടിന്റെ എത്രാമത്തെ കൃതി കിട്ടും രണ്ട് കൃതി അഞ്ച് ഗുണിക്കണം രണ്ട് കൃതി മൂന്ന് സമം രണ്ട് കൃതി അഞ്ചു മൂന്ന് എട്ട് രണ്ട് കൃതി എട്ട് രണ്ടിൻറെ എട്ടാം കൃതി പത്ത് കൃതി രണ്ട് ഗുണിക്കണം പത്ത് കൃതി അഞ്ച് സമം പത്ത് കൃതി ഏഴ് പത്ത് കൃതി ഏഴ് എന്നാൽ ഒരു കോടി സാധാരണ ഭാഷയിലെ പേര് ഒന്നും ഏഴ് പൂജ്യം ആയാല് എത്രയാണ് ഒരു കോടി രണ്ട് കൃതി പത്തിനോട് എത്ര കൂട്ടിയാൽ രണ്ട് കൃതി പതിനൊന്ന് കിട്ടും രണ്ട് കൃതി പതിനൊന്ന് കിട്ടാൻ രണ്ട് ഗുണിക്കണം രണ്ട് കൃതി പത്ത് ആണ് എന്ന് നമുക്കറിയാം രണ്ട് കൃതി പത്ത് കൂട്ടണം രണ്ട് കൃതി പത്താണ് രണ്ട് കൃതി പതിനൊന്ന് മനസിലായില്ല അല്ലെ ശരി ഇവിടെ നോക്കൂ രണ്ട് ഗുണിക്കണം മൂന്ന് സമം മൂന്നും മൂന്നും കൂട്ടിയാല് രണ്ട് മൂന്നാണ് അഞ്ചും അഞ്ചും കൂട്ടുക എന്ന് പറഞ്ഞാൽ രണ്ട് അഞ്ച് രണ്ട് ഗുണിക്കണം അഞ്ചാണ് ഏതൊരു സംഖ്യയോട് അതേ സംഖ്യ കൂട്ടിയാൽ ആ സംഖ്യയുടെ രണ്ടു മടങ്ങ് കിട്ടും ഒരു സംഖ്യയുടെ രണ്ട് മടങ്ങ് എന്ന് പറഞ്ഞാൽ ആ സംഖ്യ രണ്ട് പ്രാവശ്യം കൂട്ടുന്നതാണ് അപ്പോൾ രണ്ട് കൃതി പത്തിനോട് രണ്ട് കൃതി പത്ത് കൂട്ടിയാലാണ് സംഖ്യയുടെ രണ്ട് മടങ്ങായ രണ്ട് കൃതി പതിനൊന്ന് കിട്ടുന്നത് ഓക്കെ യെസ് മൂന്ന് കൃതി പത്തിനോട് എത്ര കൂട്ടിയാൽ മൂന്ന് കൃതി പതിനൊന്ന് കിട്ടും എത്ര കൂട്ടണം മൂന്ന് കൃതി പതിനൊന്ന് കിട്ടാൻ മൂന്ന് ഗുണിക്കണം മൂന്ന് കൃതി പത്താണ് മൂന്ന് കൃതി പതിനൊന്ന് അതായത് മൂന്ന് കൃതി പത്ത് മൂന്ന് പ്രാവശ്യം കൂട്ടണം അപ്പോൾ മൂന്ന് കൃതി പത്തിനോട് മൂന്ന് കൃതി പത്ത് രണ്ട് പ്രാവശ്യം കൂട്ടിയത് ആണ് കൂട്ടേണ്ടത് മൂന്ന് കൃതി പത്തിനോട് രണ്ട് ഗുണിക്കണം മൂന്ന് കൃതി പത്ത് കൂട്ടിയാൽ മൂന്ന് കൃതി പതിനൊന്ന് കിട്ടും മൂന്നാമത്തെ പ്രവർത്തനം രണ്ടിന്റെ കുറേ കൃതികളുടെ പട്ടിക ആണ് ചുവടെ നൽകിയിരിക്കുന്നത് ഇവ ഉപയോഗിച്ച് താഴെ നൽകിയ ഗുണനഫലങ്ങൾ കണ്ടുപിടിക്കൂ ഒന്നാമത്തെ ഉദാഹരണം നാല് ഗുണിക്കണം എട്ട് സമം ഇങ്ങനെ നാല് എന്നുള്ളത് ഈ പട്ടിക ഉപയോഗിച്ചിട്ട് പട്ടികയിൽ എന്താ എഴുതിയിക്കുന്നത് രണ്ട് കൃതി രണ്ട് പിന്നെ എട്ട് എന്നുള്ളതോ രണ്ട് കൃതി മൂന്ന് അപ്പോൾ നമുക്ക് ഈ സൂത്രവാക്യം ഉപയോഗിച്ച് എക്സ് റേസ് ടു എം ഗുണിക്കണം എക്സ് റേസ് ടു എൻ സമം എക്സ് ടു എന്നാണ് ഇംഗ്ലീഷിൽ പറയാം ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ തന്നെ പറയാല്ലേ എക്സ് റേസ് ടു എം ഇൻ എക്സ് ഈക്വൽ ടു എക് രണ്ട് കൃതി രണ്ട് ഇൻറ്റു രണ്ട് കൃതി മൂന്ന് സമം രണ്ട് കൃതി അഞ്ച് രണ്ട് മൂന്ന് അഞ്ച് ഇനി രണ്ട് കൃതി അഞ്ചിന്റെ പട്ടികയിൽ എത്രയാണ് ഉത്തരം മുപ്പത്തിരണ്ട് ഇനി ഒന്നാമത്തെ ചോദ്യം പതിനാറ് ഗുണിക്കണ അറുപത്തിനാല് സമം പതിനാറ് പട്ടികയിൽ നോക്കുക എത്രയാണ് പതിനാറിന്റെ കൃതി രണ്ടിൻ്റെ ഏത് കൃതിയാണ് പതിനാറ് രണ്ട് കൃതി നാല് അപ്പോൾ രണ്ട് കൃതി നാല് ഗുണിക്കണം അറുപത്തിനാല് എന്നാൽ രണ്ട് കൃതി ആറ് രണ്ട് കൃതി ആറ് സമം ആറ് നാലും പത്ത് രണ്ട് കൃതി പത്ത് എന്നാൽ പട്ടികയിൽ ആയിരത്തി ഇരുപത്തിനാല് അതുപോലെ ഒന്നും കൂടി പറയാം രണ്ടാമത്തെ മുപ്പത്തിരണ്ട് രണ്ട കൃതി അഞ്ചാണെന്ന് അറിയാം പിന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ട് രണ്ട കൃതി ഒമ്പത് ഇപ്പോൾ രണ്ട കൃതി അഞ്ച് ഇൻറ്റു രണ്ട കൃതി ഒമ്പത് സമം അഞ്ചോ ഒമ്പതോ പതിനാല് പതിനാല് എത്രയാണ് രണ്ട കൃതി പതിനാല് എത്രയാണ് പതിനാറായിരത്തി മുന്നൂറ്റി എൺപത്തിനാല് അപ്പോൾ ഉത്തരം എഴുതാം അതേപോലെ തന്നെ മറ്റും രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തുക ഓക്കെ താങ്ക് യു ബായ്